കുറേയേറെ വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് അല്പം വോയിസ് റെസ്റ്റ് ആവശ്യമായി വന്നു. അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ പോയി. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിലിപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട്, ഇന്നിപ്പോൾ എനിക്ക് കൂടുതൽ സമയമെടുക്കാൻ പറ്റില്ല, വളരെ ബ്രീഫായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ ഒരു വലിയ രോഗ സാമൂഹ്യ വ്യാപനം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരു നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ ഈ മൂന്ന് സംഗതികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കൃത്യമായും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതായത് യു പേ സംതിങ് ഇത്ര 1000 കോടി ഒരു വലിയ ഭീമന് നിങ്ങൾ കൊടുക്കുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ജയിച്ചു വരാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകൾ അവർ നടത്തുന്നു. അത് ഒരു ഭാഗത്തൂടെ പോകുന്നു. അതിലിപ്പോൾ നമുക്ക് പരാതിയൊന്നുമില്ല, അത് അവരുടെ മിടുക്കാണ്. അവർ ആ തരത്തിലത് ആവിഷ്കരിക്കുന്നു, അവർ വിജയം ആഘോഷിക്കുന്നു. അതൊക്കെ അവരുടെ നല്ല കാര്യങ്ങളാണ്, അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഇനി വരാനിരിക്കുന്ന തലമുറ അറിയാനിരിക്കുന്നതേ ഉള്ളൂ, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വേറെ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഈവൻ്റ് മാനേജ്മെൻ്റ് പൂന്തുറയിൽ ഒരു വലിയ പട്ടാളത്തെ ഇറക്കി. അതിനാരാണ്, ഏത് ഗവൺമെൻറ്റാണ് ഈ പട്ടാളത്തെ ഇറക്കാനായിട്ട് ഈവൻ്റ് മാനേജ്മെൻറ്റിന് അധികാരം കൊടുത്തത്? അതായത് ഇവിടെ സാമൂഹ്യ വ്യാപനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ഇവിടെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണുള്ളതെങ്കിൽ ജനാധിപത്യ ഗവൺമെൻറ് അത് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നാം കാണുന്നത് ഒരു വലിയ കുന്തപ്പട പൂന്തുറയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താണിതിൻ്റെ പ്രകോപനം, എന്താണിതിൻ്റെ പശ്ചാത്തലം, അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പര ബന്ധിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നീതീകരിക്കാനാവാത്ത രീതി ഒരു വലിയ സൈനിക സന്നാഹത്തെ പൂന്തുറയിൽ ഇറക്കി ജനങ്ങളെ ഭയചകിതരാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നതനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടാവുകയില്ല എന്നൊരു ഭീഷണി പ്രയോഗിക്കുന്നു. ഈ ഭീഷണി പ്രയോഗിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻ്റല്ല, വേറെയല്ല. വേറെയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പിണറായി വിജയനതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നേരത്തെ പറഞ്ഞ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ തന്നെ വേറൊരു രൂപമാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടത്. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ഇപ്പോൾ ഏറ്റവും നമ്മൾ നമുക്കറിയാമല്ലോ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ട്രോൺ കളിയൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ആദ്യത്തെ ഒരു ട്രോൺ കളിയാണ് നമ്മൾ പൂന്തുറ കണ്ടതെങ്കിൽ, ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നൊരു സങ്കേതം അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ പറയുന്നു, ഞാൻ ഒരു ട്രോൺ കളി ഇവിടെ ചില ഏരിയകളിലേക്ക് നിബന്ധിച്ചിരിക്കുന്നു. ഈ ട്രോൺ ആരുടെ വകയാണ്? ഈ ട്രോൺ ഏത് സിസ്റ്റത്തിൻ്റെ വകയാണ്? ഈ ട്രോൺ ഇവിടെ ഏത് തരത്തിലാണ് കൊണ്ടുവന്നത്? ഇവിടുത്തെ പോലീസിൻ്റെ ട്രോണാണോ, അതോ ഇവിടുത്തെ മിലിറ്ററിയുടെ ട്രോണാണോ, അതോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ട്രോണാണോ? അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അവിടെ പൂന്തുറയിലിറക്കിയ അതേ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു സങ്കേതം. എന്ത് ബാലിശമാണ്! ഒരു സ്ഥലത്ത് നിങ്ങൾ രോഗം വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ പൊതുനിരത്തിലൂടെ ഡ്രോണുകളെ പായിക്കുക, ഇടവഴികളിലൂടെ ഡ്രോണുകളെ പായിപ്പിക്കുക,
വീട്ടിൻ്റെ ഇടനാഴികളിലൂടെ ഡ്രോണുകളെ കടത്തിവിടുക. അങ്ങനെ സർവത്ര ഡ്രോണുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം. യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ പോലും, ഹിറ്റ്ലർ ഗസ്റ്റപ്പുകളെയൊക്കെ ഇങ്ങനെ എല്ലായിടവും അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഗസ്റ്റപ്പുകളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ആരാണ്? ഈ കേരളീയർ ആരാണ്? ഇത് എന്തിനാണ് ഈ നമ്മൾ തലയിൽ ഇതൊക്കെ കെട്ടിവെക്കുന്നത്? ഇവൻ്റെ ഡ്രോൺ ഇല്ലെങ്കിൽ ഇവിടുത്തെ രോഗം പരിഹരിക്കാൻ പറ്റില്ലേ? എന്തിനാണ് ഈ ഡ്രോൺ? ഡ്രോൺ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഡ്രോൺ കൊണ്ട് ഇവിടെ രോഗികൾ മുഴുവൻ പൊക്കിയെടുത്തുകൊണ്ട് പോകുമോ? ഡ്രോൺ കൊണ്ട് ഇവൻ ഇവിടെ മുഴുവൻ ക്രമസമാധാനം കൊണ്ടുവരുമോ? ഡ്രോൺ കൊണ്ട് അവൻ ഇവിടെ എന്താ കേരളത്തെ മുഴുവൻ പുനഃസൃഷ്ടിക്കുമോ? ഡ്രോൺ കൊണ്ട് അവൻ ഇവിടെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഉണ്ടാക്കുമോ? ഡ്രോൺ കൊണ്ടവൻ എല്ലാവരെയും അടിച്ചമർത്തുമോ? എന്തൊക്കെയാണ് ഈ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, ഈ കല്യാണത്തിൻ്റെ കളിവട്ടങ്ങൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഈ ഏർപ്പാടുകൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റിന് സർവവും സമർപ്പിച്ച് അവർ പറയുന്ന അവരുടെ ബെക്കൻ കോൾ അനുസരിച്ച് അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും തലകുനിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടം ഏറ്റവും ഒടുവിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ ലോക്ക്ഡൗൺ നടത്തി, നടത്തിയിട്ട് എന്തുണ്ടായി? ലോക്ക്ഡൗൺ നടത്തിയിട്ട് എന്തുണ്ടായി മിസ്റ്റർ പിണറായി വിജയൻ? ലോക്ക്ഡൗൺ നടത്തിയിട്ട് നിങ്ങൾ കഴിഞ്ഞ 11-ാം തീയതി നിങ്ങൾ ലോക്ക്ഡൗണിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ 97 ശവശരീരങ്ങൾ ഒരൊറ്റ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റി. അതൊരു റെക്കോർഡാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ലോക്ക്ഡൗൺ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഉണ്ടായ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, 97 3 എണ്ണം കൂടെ തികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 100 ശവശരീരങ്ങളെ വഹിച്ചുകൊണ്ടുള്ളൊരു ശവഘോഷയാത്ര നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങൾ അങ്ങനെ പണ്ട് പാർട്ടിയുടെ ഈ ശവപേടകവും വഹിച്ചുകൊണ്ട് നടത്തിയ ഒരു ശവഘോഷയാത്രയെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾ ഒരു 100 പേരെ കൊന്നിട്ടിട്ട് അവരുടെ ശവപേടകവും കൊണ്ട് നിങ്ങൾ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നു എന്നെഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ദിവസം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അതെൻ്റെ ശാരീരിക ആവശ്യത കൊണ്ടാണ്. പക്ഷേ പ്രശ്നം അതല്ല, അത് കഴിഞ്ഞിട്ട് ഈ 97 നിന്ന് പെട്ടെന്ന് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് 97 എന്നുള്ളത് ഈ അടുത്ത ദിവസത്തെ ആകെ മരണത്തിൻ്റെ കണക്ക് വരുമ്പോൾ 92 ആയി. അതിൻ്റെ അടുത്ത ദിവസം വന്നപ്പോൾ വീണ്ടും 92 ആയി. അതെന്താണ് അങ്ങനെ കുറഞ്ഞു വന്നത്? എന്തുകൊണ്ടാണ് കുറഞ്ഞു വന്നത്? ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് കുറച്ചും കൂട്ടിയും കൊന്നും തിന്നും നിങ്ങൾ രൂപപ്പെടുത്തുന്ന ചില കണക്കുകളാണ് എന്നുള്ള വസ്തുത ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്താകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇന്ന് രക്ഷപ്പെടാനാകില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്ന ഇതാണ്. അതായപ്പോൾ ഈ ഇതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ സാമാന്യമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തിൽ സാമൂഹ്യ വ്യാപനം കൊണ്ടുവന്നത് ആരാണെന്ന്. അത് കേരള ഗവൺമെൻറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഇനിയെങ്കിലും നിങ്ങളത് മതിയാക്കുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ദിവസം തോറും 1.5 ലക്ഷം ടെസ്റ്റ്, ഏതവൻ ഉണ്ടാക്കിത്തുന്ന ടെസ്റ്റ്, ഏത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനമുള്ള ടെസ്റ്റ്, എന്ത് പരീക്ഷിക്കാനുള്ള ടെസ്റ്റ്, വേണമെങ്കിൽ നിങ്ങൾ ഈ രാവും രാവിലെയും വൈകുന്നേരവും ഈ അത്താഴത്തിനുമൊക്കെ വേണമെങ്കിൽ ഈ ടെസ്റ്റ് അങ്ങ് വാരി തിന്നോ. അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ അതിവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ല. യാതൊരു സയൻറ്റിഫിക് ഒരു സാങ്ക്റ്റിറ്റിയും ഇല്ലാത്ത 1.5 ലക്ഷം ടെസ്റ്റ് ദിവസവും ജനങ്ങൾക്ക് മേൽ പരീക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ദിവസവും മുന്നോട്ട് വയ്ക്കുന്ന ഫാൾസ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാപട്യവും. ഒരുപക്ഷെ ന്യൂറംബർഗ് വിചാരണ ഇവിടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതുപോലൊരു വിചാരണ ഒരു കാലത്തുണ്ടാകുമെങ്കിൽ ഈ ഫാൾസ് പോസിറ്റിവിറ്റി ടെസ്റ്റ് അത് പരിശോധിച്ച് നിങ്ങളുടെ പേരിൽ ശിക്ഷ ഉറപ്പാണ് എന്നെനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഫാൾസ് പോസിറ്റിവിറ്റി റേറ്റ് ടെസ്റ്റ്
അത് കഴിഞ്ഞിട്ട് ഫോൾസ് ഡെത്ത് റേറ്റ്, തെറ്റായിട്ടുള്ള മരണക്കണക്ക്, ഫാൾസ് ഡെത്ത് റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഫാൾസ് ആയിട്ടുള്ള, അത് ഫാൾസാണെന്നില്ല, കാര്യം വെച്ചാൽ രോഗമില്ലാത്തവരെ കൊണ്ട് പിടിച്ചു കിടത്തി അവർ കുറേ കഴിയുമ്പോൾ രോഗമൊന്നുമില്ലാതെ എണീറ്റ് പോയി, രോഗവിമോചനം, ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും പറയില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇനിയും ഈ നിങ്ങൾ ഈ എഫ് എ ഡി എന്നൊക്കെ ഒരുപാട് കാശൊക്കെ സംഘടിപ്പിച്ച് ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കി അതൊക്കെ നിങ്ങളുടെ പത്തായത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തായം വെട്ടിപ്പൊളിച്ച് അതിൽ തീയിട്ടിട്ട് മനുഷ്യനെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുക. അതാണ് എനിക്ക് നിങ്ങളുടെ, നിങ്ങൾ ഇനിയും ഈ അഭ്യാസം കൂടുതൽ തുടർന്നു പോകരുത്. അതായത് ഇനി നിങ്ങൾ എത്ര 24-ാം തീയതി വരെ വീണ്ടും ഈ ഇത് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ഡ്രോൺ കൊണ്ട് അവിടെ മൂന്ന് പൂട്ടിട്ട് കെട്ടിയ ലോക്ക്ഡൗൺ, നാണവുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പൂട്ടിട്ട് കെട്ടി ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ഹിറ്റ്ലറും മുസോളിനിയും പോലും ലജ്ജിച്ചു പോകും. നാണവുമില്ല ആ അവസരത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ട്, ഇതാ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ തരത്തിൽ ഇവിടെ ജനങ്ങളെ, യാതൊരു തരത്തിലുള്ള രോഗങ്ങളുമില്ലാത്ത ജനങ്ങളെ, അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ജനങ്ങളെ ഈ ടെസ്റ്റിന് വിധേയമാക്കി വെറും കാപട്യം, അതായത് ഫേക്കായിട്ടുള്ള ഏറ്റവും ജീർണമായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിന് പൊറുക്കാനാവാത്ത രീതിയിലുള്ള അധമമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനിയും നിങ്ങളുടെ പത്തായ പുരയ്ക്ക് തീയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭീകരമായിരിക്കുമെന്ന് മാത്രമേ, അതായത് ഉള്ള കാലവും അവിടെ നിന്ന് വിത്തെടുത്ത് കുത്തി ജനങ്ങളെ കൊന്ന് ഞാൻ ജീവിച്ചു കൊള്ളാം, ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു കൊള്ളാം എന്നാണ് ഭരണാധികാരി വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്റ്റീറോയിഡിൻ്റെ പ്രയോഗമാണ്. അതായത് ആളുകൾ എനിക്ക് സ്റ്റീറോയിഡ് വേണമേ എന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് ചെല്ലുന്നു. അപ്പോൾ രണ്ട് പ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാർ, ഡോക്ടർ പിൻഡോയും ഡോക്ടർ ഭരത്ചന്ദ്രയും, അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നത് എങ്ങനെയാണ്, അതായത് ഒരാൾക്ക് പനി വരുന്നു, രണ്ട് ദിവസമായിട്ടും കടുത്ത പനി വിടുന്നില്ല, കടുത്ത പനി വിടാതിരിക്കുമ്പോഴത്തേക്ക് ഡോക്ടറുടെ അടുത്ത് ഇരുന്നു, ഡോക്ടർ എനിക്ക് കടുത്ത പനിയാണ്. അപ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ടും കടുത്ത പനിയാകുമ്പോൾ 102 പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻ കൊടുത്ത് വിടും, അപ്പോഴത്തേക്ക് അവരെന്തെങ്കിലും മെഡിക്കേഷൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തൃപ്തിയാകുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം, എനിക്ക് സ്റ്റിറോയിഡ് വേണം. അവർ പറയുകയാണ് സ്റ്റിറോയിഡ് വേണം, എനിക്ക് സ്റ്റിറോയിഡ് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ കടുത്ത പനി എന്നുള്ള പേരിൽ വരുന്ന ഈ ആളുകളെ മുഴുവനും, അതിൽ വൃദ്ധരുണ്ട്, പലതരം മോർബിഡിറ്റികളുള്ളവരുണ്ട്, അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കൂടാരത്തിലേക്ക് തള്ളിക്കയറ്റുകയാണ്. കാരണം നിങ്ങൾക്ക് ദിവസം 100 വീണ് കിട്ടണം മിനിമം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളവർ വളരെ പെട്ടെന്ന് വീണ് കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്റ്റിറോയിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, പെട്ടെന്ന് നിങ്ങൾക്കൊരാശ്വാസം കിട്ടും, നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പനിയുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ കോർട്ടിസ്റ്റീറോയിഡ്സോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സോ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അറിയാം ഈ സ്റ്റിറോയിഡ് കൊടുത്ത് ഈ ലോകം ഉണ്ടായ കാലം മുതലേ സ്റ്റിറോയിഡ് ഇവിടെ ഉണ്ട്. ആരും സ്റ്റിറോയിഡ് കൊടുത്ത് ഈ പനി ചികിത്സിച്ചിട്ടില്ല, പനി ആരും സ്റ്റിറോയിഡ് കൊടുത്ത് ചികിത്സിച്ചിട്ടില്ല. സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം ഒരു ലെവലിലെത്തുമ്പോഴത്തേക്ക്, ഇനി രക്ഷയില്ല എന്നൊക്കെ ഒരവസ്ഥയിലെത്തുമ്പോഴത്തേക്ക്, അവസാന കൈ നോക്കുമ്പോഴത്തേക്ക് സ്റ്റിറോയിഡ് കൊടുത്ത് ഒരു രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ പനി വരുന്നവർക്ക് സ്റ്റിറോയിഡ് കൊടുക്കുന്നൊരു സമ്പ്രദായം ഇന്ത്യയിലെങ്ങും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണ്, ഇവിടുത്തെ കേരളത്തിലെ ഒരു വിഭാഗം ഡോക്ടർമാർ ഈ രോഗികളെ സ്റ്റിറോയിഡ് ചികിത്സയ്ക്ക് വേണ്ടി അങ്ങ് ഡയറക്റ്റ് ചെയ്യുകയാണ്. സ്റ്റിറോയിഡ് ചികിത്സയുടെ ഫലം എന്താണ്? സ്റ്റിറോയിഡ് ചികിത്സയുടെ ഫലം വെച്ചാൽ താൽക്കാലികമായ ആശ്വാസം കിട്ടും, 2 ആശ്വാസം കിട്ടും, 3 ആശ്വാസം കിട്ടും, കുറേ ദിവസം ആശ്വാസം കിട്ടും. പക്ഷേ
ഈ സ്റ്റിറോയിഡ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ സാർവത്രികമായി തകർക്കുകയും ഏത് ബാക്ടീരിയയ്ക്കും ഏത് ഫംഗസിനും എത്ര എളുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ ശരീരത്തെ വിഴുങ്ങാൻ കഴിയുകയും ചെയ്യുന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അല്ല എന്ന് പിണറായി വിജയന് പറയാമോ? പിണറായി വിജയൻ നടത്തുന്ന ചികിത്സയാണ്, പിണറായി വിജയൻ കേരളത്തിൽ നടത്തുന്ന ചികിത്സയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ AIMS തന്നെ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. കാര്യം ചോദിച്ചാൽ സ്റ്റിറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഫംഗസ് ഉണ്ടാകും, ബ്ലാക്ക് ഫംഗസിൻ്റെ ഉടൻ ഉണ്ടായി വരും, അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് AIMS-കാർ പറയുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും മിസ്യൂസ് ഓഫ് സ്റ്റിറോയിഡ്സ് മേജർ കോസ് ബിഹൈൻഡ് ബ്ലാക്ക് ഫംഗസ്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫംഗസ് ധാരാളമായി കാണുന്നുണ്ട്, ഇന്നിപ്പോൾ ഇന്ത്യയിൽ ബ്ലാക്ക് ഫംഗസ് ധാരാളമായി കാണുന്നുണ്ട്. അത് മിസ്യൂസ് ഓഫ് സ്റ്റിറോയിഡ് ആണ് എന്ന് നമ്മൾ AIMS തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പച്ചയോടെ കൊല്ലുന്ന ഒരു സ്റ്റിറോയിഡ് ചികിത്സാ സമ്പ്രദായം അതുകൂടി കേരളത്തിൽ വേരുറച്ചു വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എനിക്ക് പനി വന്നാൽ ഒരു രക്ഷയുമില്ല, എനിക്ക് സ്റ്റിറോയിഡ് തന്നാലേ പറ്റൂ, അതായത് ഈ പറഞ്ഞില്ലേ കൊറോണ എന്ന് പറയുന്ന അതിമാരകമായ മഹാമാരി, ആ മഹാമാരിയുടെ ആ പനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ മറ്റൊന്നും പറ്റുകയില്ല, അതിലൊന്നിൽ പിണറായി വിജയൻ നേരിട്ട് വന്ന് പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് വേണം. അങ്ങനെ സ്റ്റിറോയിഡ് കൊടുത്ത് ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഈ ജനങ്ങളറിയണം, ഈ ലോകമറിയണം. ഇത് അടിയന്തരമായി നിരോധിച്ചില്ലെങ്കിൽ ദിസ് ഷുഡ് ബി ബാൻഡ്. നിങ്ങളുടെ ഈ അശാസ്ത്രീയമായ ടെസ്റ്റുകൾ എന്നതുപോലെ തന്നെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ സ്റ്റിറോയിഡ് എക്സ്പെരിമെൻസും അടിയന്തരമായിട്ട് ബാൻ ചെയ്യണം. പിന്നെ റെംഡെസിവിറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഒരാളിനെ കൊല്ലാൻ കൊടുക്കുന്നു, കൊലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതും റെംഡെസിവിറിൻ്റെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതും ഏതാണ്ട് തത്തുല്യമായ അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സെൻസിബിലിറ്റിയുള്ള ഒരു ലോകത്ത് ഇതൊക്കെ അടിയന്തരമായി നിർത്തിവെക്കേണ്ടുന്ന കാര്യങ്ങളാണ്, ബാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, ബാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഏതോ ഈ പറഞ്ഞതുപോലെ ഈവൻ്റ് മാനേജ്മെൻറ്റുകാരൻ്റെ ഈ കളിപ്പാട്ടമല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവന് നിങ്ങൾ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്, അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോയി അവൻ്റെ ഡ്രോണും അവൻ്റെ കളിപ്പാട്ടും എല്ലാം എടുത്തുകൊണ്ട് വന്ന് ജനങ്ങളുടെ തലയിലേക്ക് വലിച്ചെറിയുക, ഞങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഈ ഒരു അഭ്യാസം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, നിങ്ങൾ അടിയന്തരമായി നിങ്ങളുടെ ഈ പറഞ്ഞില്ലേ നിങ്ങൾ ലക്ഷക്കണക്കിന് ഈ ടെസ്റ്റുകൾ അശാസ്ത്രീയമായ ടെസ്റ്റുകൾ വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ പത്തായ പുരകൾക്ക് തീ വെച്ചേ മതിയാവൂ, ഇന്നല്ലെങ്കിൽ നാളെ ആ പത്തായ പുരകൾക്ക് തീ വയ്ക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ആ പത്തായ പുരയ്ക്ക് തീ വെച്ച് കഴിഞ്ഞാൽ തന്നെ കേരളം രക്ഷപ്പെടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ട് അവരവർ പണ്ടത്തെ ആശുപത്രിയിൽ പോകുന്നത് പോലെ എനിക്ക് പനിയാണ് ഡോക്ടർ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ചെല്ലുന്നു, ഡോക്ടർ നോക്കുന്നു പനി, ആ പനിക്ക് മരുന്ന് കൊടുക്കുന്നു, മരുന്ന് വാങ്ങിച്ചിട്ട് അയാൾ വീട്ടിൽ പോകുന്നു, കുറേ കഴിയുമ്പോഴത്തേക്ക് പനി പോകുന്നു. ഇതങ്ങനെയല്ലല്ലോ, ഒരു മഹാമാരി വന്നിരിക്കുകയല്ലേ, മഹാമാരിയും മഹാമാരിയുടെ മഹാനായകനായ പിണറായി വിജയനും കൂടി ഒരു മഹാമാരി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആ മഹാമാരി മുഴുവൻ തിന്ന് തീർക്കണം നമ്മൾ, ആ മഹാമാരിയുടെ ദുരന്തം മുഴുവൻ നമ്മൾ അനുഭവിച്ച് തീർക്കണം. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഗവർണർ ഇടപെടണം, ഗവർണർ ഇടപെടണം. കാര്യം കഴിഞ്ഞാൽ ഈ തരത്തിൽ ഇത്രയും കാലമായിട്ട്, ഇത്രയും ദീർഘകാലമായിട്ട് ഓരോ ദിവസവും 150,000 ആളുകളുടെ മേൽ ഈ അശാസ്ത്രീയം, ഒരൊറ്റ ടെസ്റ്റ് പോലും ശാസ്ത്രീയമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. നിങ്ങൾ RT-PCR ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഞാൻ രണ്ടു മൂന്ന് പേരെ അയച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെല്ലുന്നു, നോക്കിക്കഴിഞ്ഞിട്ട് ആ ഒരു സ്ട്രാൻഡ് കാണുന്നു, അതുകൊണ്ട് പോസിറ്റീവ്. അതല്ല RT-PCR ടെസ്റ്റ് എന്ന് പറയുന്ന സുഹൃത്തെ, അതല്ല RT-PCR.
ഈ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോട്ടിൽ വലിച്ചെറിഞ്ഞ ടെസ്റ്റാണ് ആ ടെസ്റ്റ്. പിന്നെ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഒരു ചികിത്സയ്ക്കുള്ളൊരു ടെസ്റ്റല്ല. ആ ടെസ്റ്റ് നിങ്ങൾ നടത്തി നിങ്ങളിവിടെ എന്താ നേട്ടം ഉണ്ടാക്കുന്നത്? എന്താ നേട്ടം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ഈ ക്രൂരമായ വിനോദം അവസാനിച്ചില്ലെങ്കിൽ, അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ചരിത്രപരമായ നീക്കങ്ങളും ചരിത്രത്തിൽ നിന്ന് തന്നെ ഉൽപ്പന്നമായി വരും. നിങ്ങൾ ഏതോ ഈ പറഞ്ഞതുപോലെ ഈ വലിയ കമ്പനിക്കാരൻ്റെയോ ഈവൻ്റ് മാനേജ്മെൻറ്റുകാരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മറ്റേ ഗണ്ണർ മുതലാളിയുടെയോ WHOയുടെയൊക്കെ അടിയാനോ സ്തുതിപാഠകനോ അത് നിങ്ങൾക്ക് വലിയ ലാഭങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ലാഭം എന്ന് പറയുന്നത് പാപപ്പെട്ട മനുഷ്യൻ്റെ ഇറ്റിറ്റ് വീഴുന്ന രക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു യുക്തിയുമില്ലാതെ ഓരോ ദിവസവും 150,000-200,000 അശാസ്ത്രീയമായ ടെസ്റ്റുകൾ കൊണ്ട് ജനങ്ങളെ മർദ്ദിക്കുകയും ഒടുവിൽ അവരെ കോർട്ടിസോൾ അതായത് സ്റ്റീറോയിഡ് ചികിത്സയ്ക്ക് വേണ്ടി തള്ളിവിടുകയും റെംഡെസിവീറിൻ്റെ വിക്ടിംസ് ആക്കി തീർക്കുകയും ആ തരത്തിൽ ഈ നാട്ടിലാകെ അനാസ്ഥ സൃഷ്ടിക്കുകയും എന്നിട്ടും ലോക്ക്ഡൗൺ ഉണ്ടാക്കുകയും ലോക്ക്ഡൗണിന് 17 താഴിട്ട് ലോക്ക്ഡൗൺ ഉണ്ടാക്കുകയും അറയ്ക്കൽ ബീവിയുടെ കൊട്ടാരമായിട്ടാണോ 17 താഴിട്ട് ഡ്രോൺ ഇടാനായിട്ട്? എന്തുവായത്? എന്തൊക്കെയായി കാണിച്ചു വയ്ക്കുന്നത്? ആരെ കാണിക്കുകയാണ് ഇതൊക്കെ ഈ വിദ്യകളൊക്കെ? ഡ്രോൺ പ്രയോഗം, ലോക്ക്ഡൗണിനൊരു ഡ്രോൺ പ്രയോഗം. ആരെ പിടികൂടാനാണ്? ഡ്രോൺ ആരെയാണ് പിടിച്ച് തിന്നാൻ പോകുന്നത്? ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ആരെയൊക്കെ പിടിച്ച് തിന്നുമെന്ന് കാണട്ടെ, ഒന്നിങ്ങോട്ട് വരട്ടെ. ഇതൊക്കെ പറഞ്ഞില്ല, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ തുടങ്ങുമ്പോൾ പലപ്പോഴും പറയുമ്പോൾ ആ ഒറ്റ വാക്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പെടേണ്ടി വരുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ തുടങ്ങുമോ എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥമായ സ്വാസ്ഥ്യമായ ഒരാത്മാവും സ്വാസ്ഥ്യമായ ഒരു മരണവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നീചമായ ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ ഒരവസരത്തിൽ എനിക്ക് വളരെ കൂടുതൽ സംസാരിക്കാനുണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ സംസാരിച്ചു കൊള്ളാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ അടിയന്തര സാഹചര്യത്തിൽ നിങ്ങൾ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുകയാണ് എന്നുള്ള വസ്തുത ജനങ്ങളോട് വിളിച്ചു പറയുന്നു. ഞാൻ എന്താണ് സ്റ്റിറോയിഡിൻ്റെ പ്രയോഗത്തെ മുൻനിർത്തി പറയുകയാണ്. സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ കൊല്ലുകയാണ്. റെംഡെസിവിർ കൊടുക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ കൊല്ലുകയാണ്. നിങ്ങൾ ആ തരത്തിൽ ജനങ്ങളെ പച്ചയ്ക്ക് തിന്നുന്ന ഏറ്റവും ക്രൂരമായൊരു വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രതികാരം ഒരിക്കലും അവസാനിക്കുകയില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക.